ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വെച്ചിട്ടൊരു സ്വീറ്റാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളിലേക്ക് കുറച്ച് അധികം ചിരകാതിരിക്കുക കേട്ടോ. അപ്പോൾ ചിരട്ടയുടെ കളർ ഉണ്ടാവില്ലേ, അത് കൂടുതലുണ്ടാവാൻ പാടില്ല. പിന്നെ നമുക്കൊരു പാൻ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ ചിരകിയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കരിയാൻ പാടില്ല, തീ മീഡിയത്തിൽ മാത്രം വെച്ചാൽ മതി. കരിയാൻ പാടില്ല, അത് കാരണം കൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മതി. പാലിന് പകരം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും ഇടാം കേട്ടോ. മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ പാൽ ഉപയോഗിക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കൂടുതൽ ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് ഇടുമ്പോഴാണ് കേട്ടോ. പിന്നെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. കുറച്ച് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്ത് നമുക്കിങ്ങനെ അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് വറ്റുമ്പോൾ ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് സോൾട്ടായി കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മതി കേട്ടോ. എത്ര തേങ്ങ എടുക്കണം അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. അതിന് മുകളിലിങ്ങനെ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൽ കുറച്ചിങ്ങനെ വെള്ളം പോലെ വരില്ല, അത് മൊത്തം പോയി അത് ഡ്രൈ ആവണം. അതുവരെ നമ്മളതിനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. തീ കൂട്ടി വെക്കരുത്, മീഡിയത്തിൽ മാത്രം വെച്ചാൽ മതി. കുറച്ച് സമയം അധികം എടുത്താലും അത്രയും ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പഞ്ചസാര അതിൽ നന്നായിട്ട് മിക്സായിട്ട് കുറച്ചിങ്ങനെ കട്ടി പോലെ ആവണം. അപ്പോഴാണ് നമുക്കത് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പൊടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ അത് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ പാത്രം എടുത്താൽ കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കുക. അത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ ഏലക്കായയുടെ പൊടി വേണമെങ്കിൽ അത് ഇഷ്ടം ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അപ്പോൾ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് അതൊക്കെ വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് സെറ്റാക്കി കൊടുക്കുക. ഇപ്പോൾ നല്ല ചൂടാണ്, നന്നായിട്ട് ആറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. നമുക്കതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് കട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും.